സുലൈമാനിലും ഒരുതിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. മോഹത്തിന് കഥ പറഞ്ഞുതരൂ. ഉപ്പുപ്പാക്ക് മോഹത്തുണ്ടായിരുന്നെന്ന് അനക്കെന്താണ് ഉറപ്പ്? അത് സുലൈമാനി കുടിച്ച ആൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളു. എന്റെ 18-ാം വയസ്സില് ഞാൻ നമ്മളെ ഉസ്താദിന്റെ കൂടെ ചേർന്ന് കൊല്ലം മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിൽ ഒരു ഹോറീനെ കണ്ടു. കൂട്ടിലടച്ച കിളിയെ പോലെ വാതിലിൽ ആവാതിലിൽ കാതോർത്തു നീ നിന്നീലേ. പാതിയിൽ പാടാത്തൊറ തേനൂരിടും മിഷലായ വാതിലിൽ ആവാതിലിൽ കാതോർത്തു നീ നിന്നീലേ. പാതിയിൽ പാടാത്തൊറ തേനൂരിടും മിഷലായ ചെഞ്ചുണ്ടിൽ 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 ചേനൂ ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നത്? മൗലവിന്റെ മോള്. ഓണനിക്കാഹിനല്ലേ അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാനോ? നിങ്ങളുടെ ബിരിയാണി നിന്ന് ഓര് നിക്കാൻ കഴിച്ചു പോയി. അനക്കാരോട് മുഹബത്ത് തോന്നിട്ടില്ലേ? എനക്ക് അങ്ങനെ ഒഴുക്കും തോന്നില്ല. കാണാൻ ഓരോ വഴി തേടി കാണും നേരം വിളിമൂടി നിന്നീലയോ നാണമായി വഴുതീലയോ പുന്നാരം ചൊരിയുമളവിലാണിളകി മറിയുമൊരു കടലായി കിന്നാരം പറയുമഴകിൽ അവൾ ഇളറിയുണരുമൊരു മഴയായി കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരു പകരുമയില മനസ്സിന്ന് വിട്ടിട്ടില്ല. പാതിയിൽ പാടാത്തൊറ തേനൂരിടും വാതിലിൽ ആ വാതിലിൽ കാതോർ തുണി നിന്നീലേ. പാതിയിൽ പാടാത്തൊറ തേനൂരിടും വിശലായി ഞാൻ